എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം പോരെ വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക് ജോലി കളയാനും പറ്റത്തില്ലല്ലോ അതെ ഈ ഡ്രസ് ഇടാലേ നിന്റെ ഇഷ്ടം മോളെ ഇന്നിവക്ക് എന്തു പറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഏയ് കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷമായിരിക്കും അവൾക്ക് കല്യാണക്കാര്യത്തിന് താല്പര്യമില്ലായിരുന്നു നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു നോക്കിട്ട് വരാം എന്നെ മനസ്സിലായോ ഇല്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ല നല്ല ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ ആരാന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടത്തെ പത്മജയുടെ ഫ്രണ്ടാ നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണമെന്ന് കരുതി ആ വിളിക്കാം വരൂ മോളെ പത്മജയെ പിന്നെ ഒരു കാര്യം കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം അത് എന്റെ പ്രസന്റ് ആയിക്കോട്ടെ ആക്സിഡന്റ് ആൻഡി സംസാരിച്ച് നിന്നാലേ സമയം പോണതറിയില്ല വണ്ടി എടുത്തോ വിട്ടോടാ അയാൾ എവിടെ പോയോ ആരാച്ച വന്നത് ഇവിടെ കാണെന്ന് പറഞ്ഞു വന്നതാ എന്നെ കാണാനോ പിന്നെന്തിനാ അവൻ ഓടിയത് ഇനി വല്ല കള്ളനുമായിരിക്കോ ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു ആ ആരെങ്കിലും ആവട്ടെ മോളെ നമുക്ക് ട്രെയിനിന് സമയമായി ഇറങ്ങാ ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ വരും മുതലളി വരും സാർ കാശ് ഓ ടെൻഷൻ കൊണ്ട് മറന്ന അതെ മോർഫിൻ സൂക്ഷിച്ചു പോ അവന്റെ മുഖം മൂടി വലിച്ച് കീറു പോയില്ലേ നിക്കണ അവിടെ എന്നോടാണോ എന്താ 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 പ്രശ്നം നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക അയ്യോ ആളത്തിന്റെ പിടിച്ചേക്കണേ നിൽക്കില്ല നോക്കി നിൽക്കാൻ അവരെ പിടിയറാ പട്ടികളെ ചവന്തീനി അയാൾ എന്നെ കടിച്ചീറാൻ വന്നു കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങി ആ നീ വണ്ടി കയറ് ഇറങ്ങി കാര്യം മുടക്കണ്ട എങ്ങട് കല്യാണ ഡ്രസ് എടുക്കാൻ മുതലാളി അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ അത് രണ്ടും കൂടെ ഒന്നല്ല രണ്ടാ അപ്പോഴത് മോർഫിംഗ് അല്ല തെറ്റുപറ്റിയത് നമുക്ക മുതലാളി ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു ഇതൊരു പുതിയ ടെക്നിക്കാണ് ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ ഇതിന് ക്ലോണിംഗ് എന്ന് പറയും എന്താ ക്ലോണിംഗ് ഇതിന് ക്ലോസിംഗ് എന്ന് പറയും നിന്റെ ചാപ്റ്റർ ക്ലോസ് ഇത് കൊള്ളാം ഇതൊരു ജോഡി എനിക്കെടുത്താലോ കല്യാണത്തിന് അന്ന് ചെത്താം ചെത്താൻ പറ്റിയ പ്രായം പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും എന്റെ മനുഷ്യ ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ നിനക്കിത് ഇഷ്ടപ്പെട്ടോ നോക്കി എനിക്ക് കല്യാണത്തിന് തന്നെ ഇഷ്ടമല്ല പിന്നെയല്ലേ ഡ്രസ് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം എന്താടാ അച്ഛനല്ല നീ ഒന്നും എടുക്കുന്നില്ലേ അത് ഞാൻ എന്താടാ അല്ല അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട് ചെന്ന് നോക്കടാ ആ പിന്നെ രുക്മിണി നിനക്ക് ഈ കല്യാണത്തിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു അല്പം സാഹസമാണ് റിസ്ക് ഉണ്ട് എന്നാലും പറയാം പറയടാ കല്യാണത്തിന്റെ രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിന് നീ ഒളിച്ചോടുന്നു
ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അല്ലടാ ഈ ഒളിച്ചോട്ടം. ആ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ട? പെണ്ണ് മണ്ഡപത്തിലെത്തും, നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും. ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി? പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ. നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യമാവും. അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ എന്ന്. അയ്യോ എന്ത് തമാശ നടന്ന ഇത്ര സന്തോഷിക്കാൻ. ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ചിരിച്ചിരിച്ച്. ആ ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിക്കട്ടെ. ദൈതൊന്ന് നോക്കിയേ, കല്യാണ ഷർട്ടിനുള്ള തുണിയാ. നീ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടോ? മുറിക്കാനാ? നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? എത്രയാ നിന്റെ അളവ്? എത്രയാ? 2.5 മീറ്റർ ഫുൾ കൈ. നീ എന്തിനാ എല്ലാ കാര്യം അവനോട് ചോദിക്കണേ? കെട്ടാൻ പോണതവനാണോ? അച്ഛനെല്ലാം അറിഞ്ഞു എന്നാ തോന്നണേ? പട്ടി, അത് നമുക്കെല്ലാം അറിയൂ. ചിത്തിര പന്തലിട്ട് മുത്തുമണിക്കൂട പിടിച്ച് തത്തമ്മ പെണ്ണെ നിന്റെ താലിത്തിരി കല്യാണം. ശഹനായി നീളമോടെ മണി വർണ്ണ തേരിത പരവാത്തരിത്താലമിട് പുഞ്ചിരി കോലമിട് പുതുപ്പെണ്ണുമാലയിട്. सरिता तू मेरे मन में बहती रहना. सिरगळिल पडरुम श्रुति लय में विडे मत्तोल किळि मुत्ते निन्नुडे मुंदिरि तोट्टम. താലമേട് കുഞ്ചിരി കോലമേട് പുതുപ്പെണ്ണുമാലയേട്.